നമസ്കാരം. ഇന്ന് കർക്കിടക വാവുബലിയായിരുന്നല്ലോ. ഇന്ന് എല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ അംഗീകരിച്ചുകൊണ്ട് വീടുകളിൽ ഇരുന്നാണ് കർക്കിടക വാവുബലി ഇട്ടത്. പ്രമുഖ സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ അലി അക്ബർ ഇന്ന് അദ്ദേഹത്തിന്റെ പിതൃക്കൾക്ക് ബലിയർപ്പിച്ചു. അതിന് അദ്ദേഹത്തിന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകാനുണ്ട്. ചിത്രങ്ങളൊക്കെ ഒരുവേള നിങ്ങളെല്ലാവരും സമൂഹമാധ്യമങ്ങളിലൊക്കെ കണ്ടതുമായിരിക്കാം. പക്ഷേ അതിന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകാനുണ്ട് ശ്രീ അലി അക്ബർ. ശ്രീ അലി അക്ബർ സുദീർഘമായി തന്നെ വിശദമായി തന്നെ ഈ വിവരങ്ങളെല്ലാം തത്വമയി ന്യൂസിനോട് പങ്കുവച്ചു. അദ്ദേഹം പറയുന്നത് ഇതൊക്കെയാണ്. ഇവിടെ പണ്ടുകാലത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ ആണ്ട് നിറച്ചയായി ഈ ബലികർമ്മങ്ങൾ നടത്തിയിരുന്നു അത്രേ. അപ്പോൾ ചരിത്രം കടന്നുപോയപ്പോൾ ആ അവസ്ഥാന്തരങ്ങൾ മാറി, മനുഷ്യ ജീവിത രീതി മാറി, മതം മനുഷ്യനെ വിഴുങ്ങാൻ തുടങ്ങി. തീവ്രമായ വാദങ്ങൾ, മതഭീകരത ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു അപജയം ഇത്തരം കർമ്മങ്ങൾക്ക് നമ്മുടെ കേരള സമൂഹത്തിൽ സംഭവിച്ചത്. മറ്റ് മതങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ തന്നെ ഒരു മത സൗഹാർദ്ദത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ശ്രീ അലി അക്ബർ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ തിരുവർത്തനം എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ പണ്ട് ചെയ്തിരുന്നു. ഞങ്ങളതിന് പറയുന്നത് ആണ്ട് നേർച്ച എന്നാ പറയുക. അപ്പൊ ആണ്ട് നേർച്ച എന്റെ പിതാവിന്റെ ഒക്കെ പേരില് ആദ്യകാലത്ത് കൃത്യമായിട്ട് ആണ്ട് നേർച്ച നടത്തുന്നത്. അത് പഠിച്ച ദിവസമാണ് ആണ്ട് നേർച്ച നടത്തുക. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ മലബാറിലെ പൊതുവെ ഉണ്ടായിട്ടുള്ള പണ്ടൊരു കൂട്ടി ലൈൻ ഉണ്ടായിരുന്നു, കണ്ണമ്മാടൊക്കെ ലൈൻ. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ ആണ്ട് നേർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പിതൃക്ക് കൊടുത്ത് ചിലപ്പം പിന്നീട് വന്ന ഈ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുകളൊക്കെ വന്നപ്പോഴാണ് ഇത് ശിർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, കഷ്ടകാലത്ത് ചെയ്യാൻ പാടില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പിന്നീട് വന്ന ഒരു 70 ശേഷമാണ് അത് ബലം പിടിച്ചത്. അപ്പൊ ശരിക്കും 70 മുമ്പ് നമ്മൾ 70 മുമ്പ് അതേപോലെ സിനിമയിൽ നമ്മൾ കണ്ടെന്ന് തോന്നിയിട്ടു. ഇപ്പൊ ഞാൻ സിനിമ കാണിച്ചിട്ട് പോലായി സിനിമയിൽ അത് മുസ്ലിമിന്റെ ആയിക്കോട്ടെ, ഹിന്ദുവിന്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യാനിന്റെ ആയിക്കോട്ടെ, ആരുടെ ആയിരിക്കും നമ്മൾ തേങ്ങ ഉടച്ചിട്ടുന്ന ഓരോ ദിവസം ഷൂട്ടിംഗ് കൊടുക്കുന്നത്. ഓരോ ദിവസവും അത് എല്ലാം സംവിധായകർ തന്നെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ലാന്ന് കേൾക്കുന്നത് ഞാൻ ഒരു യാത്ര റാപ്പറിലൂടെയൊക്കെ നിർത്തി പറയുന്നു. അപ്പൊ നമ്മള് പണ്ട് എനിക്ക് നമ്മുടെ കൊണ്ടോട്ടി നേർച്ചയുടെ നേർച്ച കഴിഞ്ഞാലും അതിന്റെ ഒരു ഹിന്ദുക്കൾ പങ്കെടുക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എന്റെ അമ്മ എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് എന്റെ നാട്ടിൽ വയനാട്ടിൽ ഹിന്ദുക്കൾ പോകും, മുസ്ലിങ്ങൾ പോകും. നേർച്ച കഴിഞ്ഞ് വരുമ്പം ശർക്കര ജില്ലയിൽ അവർന്ന് കൊണ്ടുവരിക, കാരണം അതാണ് പ്രിയങ്കരായിട്ടുള്ള സ്ഥാനം ശർക്കര ജില്ലയിൽ കൊണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പരസ്പരം ഓണാണെങ്കിൽ അങ്ങനെ, വിഷുവാണെങ്കിൽ അങ്ങനെ, പെരുന്നാളാണെങ്കിൽ ഇത് പരസ്പരം ഒരുമിച്ച് കൂടി ആഘോഷിച്ചതാണ് നമ്മൾ ഒരു കാലഘട്ടം വരെ. എന്റെയൊക്കെ ചെറുപ്പം എല്ലാം ഒരുമിച്ചാണ് ഓണത്തിനെ എന്റെ കൂട്ടുകാരനെ വിശേഷിച്ചും അതുപോലെ എന്റെ പെരുന്നാളിനെ എല്ലാവരും എന്റെ വിശേഷിച്ചും ഇങ്ങനെ നമ്മൾ ആഘോഷിച്ച് വന്നാണ്. അപ്പൊ നമ്മൾ ഒരു ഒരു ജനതയായിരുന്നു സത്യത്തിൽ. നമ്മൾ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചടങ്ങുകളിലും ആഘോഷങ്ങളും ഒക്കെ ഇപ്പോ ഒരുമിച്ച് തന്നെയായി. അത് അതിലിപ്പോഴും ചിലതല്ല, ചില മുസ്ലിംസ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു താമര വളർത്തുന്ന മുസ്ലിംസ് ഉണ്ട്. അവര് ആ താമര പുഷ്പം കൊടുക്കുന്നത് ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടി മാത്രം ഇപ്പോഴും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ കൊണ്ടോട്ടി ആ ഭാഗത്തുള്ള ഈ ഉറൂസിനൊക്കെ അവിടെ ആ പള്ളി തന്നില്ല ആചാര്യമാർക്ക് സ്ഥാനമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പരസ്പരം ബഹുമാനിച്ചിട്ട് പോയത് തന്നെയായിരുന്നു നമ്മുടെ സമൂഹം, അതിന് യാതൊരു വ്യത്യാസവും. അപ്പൊ ഈ പിതൃക്കൾക്ക് ഓർമ്മപ്പെടുത്തലാണ് എന്റെ മുന്നിൽ മുന്നിൽ ആൾക്കാർ ഇവിടെ വന്നത് കിട്ടുന്നു. എന്റെ 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 പേര് ഞാൻ എന്ന് പറയുന്നത് അല്ല, അതിന് പിന്നേക്ക് കുറെ ഉണ്ട്. അവര് അവര് കാരണമാണ് എന്റെ ഇന്ന് എന്നുള്ളത് ഞാൻ ഉണ്ടാവില്ലല്ലോ. ഞാൻ എന്ന് പറയുന്നത് അനേക കോടി ജന്മങ്ങളുടെ ഒരു ഒരു ഇഴയാണ് ഞാൻ, ഒരു എന്താണ് ഒരു ഒരു ചേരിയിലെ ഒരു കണ്ണിയാണ് ഞാൻ. എനിക്ക് അപ്പുറത്തേക്ക് എന്റെ മക്കൾ വന്നു, അതിനപ്പുറത്തേക്ക് ഇനിയും വരും, ചിലപ്പോൾ അത് വേറെ പോകാം. പക്ഷെ ഞാൻ ഒരു വ്യക്തി ഉണ്ടാകുന്നത് ഈ പറയുന്ന ഒരു 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 പൂർവിക ബന്ധത്തിന്റെ ഒരു അംശമാണ്. അപ്പൊ ആ അംശത്തിൽ മുന്നോട്ട് എന്തുകൊണ്ട് എന്റെ പൂർവികരെ എനിക്ക് ലഭിച്ചുകൂടാ.
കാരണം എന്റെ സ്മൃതിയിൽ എന്റെ മതം തന്നെ ആയിരിക്കില്ല, വിവിധ മതങ്ങളിൽ ചിലപ്പോൾ വന്നിട്ടുണ്ട്, ജൈനായിട്ടുണ്ടാവാം, ബുദ്ധനായിട്ടുണ്ടാവാം, ആദിവാസിയായിട്ടുണ്ടാവാം. പക്ഷെ എല്ലാത്തിനും വരുന്നത് അവസാനം വന്ന് നിൽക്കുന്നത് ഒരു ഭാരതീയ ദർശനത്തിലാണ് നിൽക്കുക, ഒരു സംസ്കാരത്തിലാണ് നിൽക്കുക. ഇവിടുന്ന് നമ്മള് എവിടെ ഇനി ഏത് ജാതിയിലോ ഏത് മതത്തിലോ ജീവിച്ചാലും ശരി, അത് നിലകൊള്ളുന്നത് ഭാരതം എന്ന് പറയുന്ന ഖണ്ഡത്തിലെ ഒരു ഒരു ഭാഗമായിട്ടാണ്, അതിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ജനിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മള് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ കൾച്ചർ കണ്ടത്ത് ചെയ്യപ്പെട്ടപ്പോഴും നമ്മുടെ കൾച്ചറിന്റെ ബാക്കി വന്നിരുന്നു. ഇപ്പോഴും നിലവിളിക്കുന്ന എത്രയോ പള്ളികളുണ്ട്, നിലവിളിക്കൽ കത്തിക്കുന്ന എത്രയോ പള്ളികളുണ്ട്. അതേ സമയത്ത് മുസ്ലിം നിലവിളിച്ച് കത്തിക്കുകയില്ല, വളരെ ഏറ്റവും കിട്ടും. നിലവിളക്ക് കത്തിക്കുന്ന പള്ളികൾ ഉണ്ടാവുകയും അതേ സമയത്ത് നിലവിളക്ക് ഹറാമാണ് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചെറുത് ഇപ്പോഴുണ്ടായത് നേരത്തെ പ്രേരിപ്പിക്ക. അപ്പൊ കോഴിക്കോട് രണ്ട് പള്ളി എടുത്ത് നോക്കിയാലും അതിൽ ഒരു പ്രധാനപ്പെട്ട പള്ളി എന്ന് പറഞ്ഞില്ല, ഇത് ക്ഷേത്ര മാതൃകയാണ്, മാതൃകയാണ്, നാല് കിട്ടും അതിനടുക്കാണ് കുളവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. നമ്മുടെ സംസ്കാരത്തിന് അങ്ങനെ എല്ലാം മാറ്റാൻ പറ്റില്ല. പ്രത്യേകിച്ച് മലബാറുകാർക്ക്, മലബാറുകാരുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞത് കൺവെർട്ടഡ് കൾച്ചറാണ്, മാപ്ര എന്ന് പറയുമ്പോൾ തന്നെ കൺവെർട്ടഡ് ആണ്, ഞാനും മാപ്രയാണ്. അപ്പൊ കൺവെർട്ടഡ് ആണെന്നുള്ള ദൂതം ഉൾക്കൊണ്ടു കൊണ്ടുപോകണമെന്ന് നമ്മൾ ജീവിക്കാൻ. കാരണം എന്റെ പൂർവികരി എന്റെ ഒരു സഹോദരൻ ഇപ്പോഴും ചന്ദനക്കുരി കൂട്ടി നടക്കുന്നുണ്ട്. യാതൊരു സംശയമില്ല, എന്റെ ഒരു സഹോദരൻ, എന്റെ വക്കേലൊരു സഹോദരൻ ഈ കോഴിക്കോട് എവിടെയോ ഹിന്ദുവായിക്കൊണ്ട് ചന്ദനം തൊട്ട് നടക്കുന്നുണ്ട്. അവരെ എനിക്ക് വെളിപ്പെടാൻ പറ്റും. പിന്നെ ഇതേപോലെ തന്നെ മറ്റൊന്ന്, ഇത് മുഹമ്മദ് പ്രവാചകൻ കൺവെർട്ട് ചെയ്യാത്തവരെ കൊന്നതായിട്ട് എനിക്കറിവില്ല അന്ന്. കാരണം കൺവെർട്ട് മെക്ക പിടിച്ചടക്കിയിട്ടും അവിടെ നിന്ന് മറ്റുള്ളവരോട് കത്തുകളൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് എനിക്കുള്ളത്. അത് ബാക്കി അതിനുശേഷം വന്ന തലമുറയാണ് എനിക്ക് ഒന്നും കൊടുത്തും കൊണ്ടുവന്നത്. അതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കണക്കൂട്ടില്ല. ഞങ്ങൾ സ്ഥലം വെച്ചു പിന്നീട് ചരിത്രം മാറ്റി ചെയ്തിട്ട് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത വാക്കുകളും ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അത് 200-300 വർഷങ്ങൾക്ക് ശേഷം എഴുതിയപ്പെട്ട ഗ്രന്ഥങ്ങളിലാണ് ഇതൊക്കെ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. എന്തായിക്കോട്ടെ, പക്ഷെ ഇവിടെ ഈ ക്രിസ്ത്യാനി വരുത്തുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്നും ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ മുമ്പില് ഇത് കൊടിമലുണ്ട്, നിലവിളക്കുണ്ട്, അവരുടെ വിവാഹത്തിന് ചന്ദനം തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ പൂർവികമായിട്ട് തുടർന്നു വന്ന കൾച്ചറിന്റെ ഒരു അംശമാണ്. ഇപ്പൊ അത് മറ്റേ അത് വേറെ, പക്ഷെ മുമ്പ് അങ്ങനെയല്ല. ഇത് പൂർവികരായിട്ട് വന്ന കൾച്ചറിന്റെ അംശങ്ങൾ ഇന്ന് എല്ലാ മതത്തിലുമുണ്ട്. നമ്മുടെ ശാരീരത്തിൽ അതേപോലെ ചന്ദനത്തൊടല്, പുടവ കൊടുക്കല്, ഇതൊക്കെ ഇപ്പോഴും കൃത്യത്തിന് പുടവ കൊടുക്കുന്ന പരിപാടിയുണ്ട്. മന്ത്രകൂടിന വാക്കുകൊണ്ട് ജീവിക്കുന്ന മന്ത്രകൂടിന ഇപ്പം, അതേപോലെ വേദം എന്നുള്ള വാക്ക് പോലും ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേദം തന്നെ പറയുന്നത്, വൈദിക വൃത്തി എന്നാ പറയുന്നത്, അപ്പൊ വൈദികമാണ്. അപ്പൊ നമ്മുടെ കൾച്ചറിന് അങ്ങനെ നമ്മുടെ മതത്തൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മള് ഒരു പരിധിവരെ ഇപ്പൊ ആധുനികമായിട്ടുള്ള ഞാൻ പറയുന്നത് ഈ പറയുന്ന എന്താണ് ലഹരക്കാര് അങ്ങനെയാണ് പറയാ, ഇതിനെ ഭിന്നിപ്പിക്കുന്ന ആരാണ് എന്ന ചോദ്യം നമുക്ക് തോന്നും. ഭിന്നിപ്പിച്ചിട്ട് സമകാലികരായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇതിനെ ഭിന്നിപ്പിച്ചത് എന്ന് കാണാൻ പറ്റും. അപ്പൊ അതിനു മുന്നേ ഇപ്പൊ എന്റെ പിതാവ് മന്ത്രം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അന്ന് പഠിക്കരുതെന്ന് പറയാ, പണിക്കന്മാരെ കൊണ്ടുവന്ന് തകിട് എഴുതി കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അപ്പൊ അവരിങ്ങനെയാണോ അവരിട്ട് അദ്ദേഹം എന്റെ വയനാട്ടിലെ മീനങ്ങാടിയിലെ പള്ളി ഉണ്ടാക്കിയ അതാണ് എന്റെ പിതാവ്. അതേസമയം എന്റെ വീട്ടിലും പണിക്കരും എന്റെ ജാതകം എഴുതിയിരുന്നു, അരിച്ച ഗുണം എന്റെ ജാതകം എഴുതിയിരുന്നു 57 വർഷം മുമ്പ്, 56 വർഷം മുമ്പ് എന്റെ ജാതകം എന്റെ വീട്ടിൽ എഴുതിയിരുന്നു. ഞാൻ എന്താണെന്ന് അരിച്ചു എത്രയോ കാലങ്ങളായി അനുവർത്തിച്ചു പോന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് അന്യമായി തീർന്നിരിക്കുന്നു. അദ്ദേഹം കൊണ്ടോട്ടി നേർച്ചയുടെ കാര്യം ഒക്കെ തന്നെ അദ്ദേഹം വിശദമാക്കി. അതായത് വടക്കേ മലബാറിന്റെ സംസ്കൃതി മതവുമായി ചേർന്നല്ല, സ്നേഹവുമായി ചേർന്നാണ് അത് ചേർന്ന് ഒത്തുചേർന്ന് കിടന്നിരുന്നത് എന്ന കാര്യം കൂടി അലി അക്ബർ നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി. സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇവിടുത്തെ കേരള സമൂഹം ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്.
ഒന്ന് വിചാരിച്ച് കാര്യങ്ങൾ നടപടിയാക്കേണ്ട വിഷയത്തിലേക്കാണ് ഈ ബലിതർപ്പണ ദിവസം അദ്ദേഹം തന്റെ ശ്രദ്ധയെ ക്ഷണിച്ചത്, നമ്മുടെ ശ്രദ്ധയെ അദ്ദേഹത്തിലേക്ക് ക്ഷണിച്ചത്. തീർച്ചയായും അതുതന്നെയാണ് വേണ്ടത്. ആ സ്നേഹം, ആ സൗഹൃദം, ആ കൂട്ടായ്മ, മതത്തിനതീതമായ ജീവിത രീതി അത് വരേണ്ടതല്ലേ? അതെ എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കും അദ്ദേഹത്തോടൊപ്പം അത് തന്നെ പറയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.